പെണ്ണ് വീട്ടിൽ ഭക്ഷണം പാകം ചെയ്ത് മക്കളെ മുമ്പിൽ എടുക്കുമ്പോ മക്കളോട് പറഞ്ഞു, മക്കളെ ഇങ്ങനെയെല്ലാ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അയാൾക്ക് നിങ്ങൾ ദുആയിരക്കണമെന്ന വസീയത്തുണ്ടോ? ആ സമയത്ത് പെണ്ണിനോട് മക്കൾ പറയുള്ളൂ, ഓ എന്റെ ഉമ്മ, ഞങ്ങൾ ആ ചെറുപ്പക്കാരന് ദുആയിരക്കുന്നതിന് മുമ്പ് ഇതിൽ നിന്നൊരു തരി പോലും കഴിക്കൂട ഉമ്മ. കാരണം ഇന്നല്ല ജീറ ലാ യസ്തഹിക്കുൽ ഹുജറത്ത ലാ യസ്തഹിക്കുൽ ഹുജറത്ത ഹത്താ യഅ്മലാ. പണിക്കാരന് കൂലി കിട്ടുന്നത് പണിയെടുത്തിട്ടല്ലേ. ഞങ്ങൾ ഈ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊരു പണിയുണ്ടോ? ഞങ്ങൾക്ക് ഭക്ഷണം തന്ന അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് ദുആയിരക്കണമെന്നാണല്ലോ. അങ്ങനെ പൊന്നുമക്കളെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഈ ചെറുപ്പക്കാരന് വേണ്ടി ദുആയിരക്കുകയാണ്. ഓ എന്റെ ഉമ്മമാരെ, ഓ എന്റെ ചെറുപ്പക്കാരെ, ഓ എന്റെ രക്ഷിതാക്കളെ, നിങ്ങളുടെ മുമ്പിൽ എണീറ്റ് നിൽക്കാനൊന്നും എന്റെ കയ്യിലൊന്നുമില്ല, ഞാനൊന്നും പഠിച്ചിട്ടുമില്ല, ഞാൻ നിങ്ങളോട് ഉപദേശിക്കാൻ പറ്റിയ ആളല്ല, നിങ്ങളെപ്പോലെ ഒരുപാട് നിസ്കരിക്കുന്നയാളല്ലോ, ഞാനൊരുപാട് ദിക്ര ചൊല്ലുന്നയാളല്ലോ. അല്ലാഹു തആല നാം എല്ലാവരെയും നന്നാക്കി തരട്ടെ. നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാനങ്ങ് ദുആയി ചെയ്തോ, ഞാനൊരു പ്രഭാഷണം നടത്തി, തിരിച്ചു പോകുമ്പോ ഞങ്ങളെ വണ്ടി എങ്ങാനെ ആക്സിഡന്റ് ആയി മരണപ്പെട്ടു പോയാൽ അല്ലാഹുവേ അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. നിങ്ങളുടെ ഈ ഉസ്താദുമാര് മുഴുവനോ ഓരോ പള്ളിയിലും ഖതീബ് പണിയെടുക്കുന്നവരാണോ? ദർസ് നടത്തുന്നവരാണോ? സംഘടന പ്രവർത്തനം നടത്തുന്നവരാണോ? ഇന്നാലിന്ന മുസ്ലിയാര് അപകടത്തിൽ പോയി മരണപ്പെട്ടു പോയിട്ടുണ്ടെന്ന വാർത്ത കേൾക്കുമ്പോ ഈ സാധുവാ എനിക്ക് വേണ്ടി നിങ്ങൾ ദുആയിരക്കുമല്ലോ, നിസ്കരിക്കുമല്ലോ, നിങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തുമല്ലോ. ഇതിനു വേണ്ടിയാ ദൂരവിക്കിൽ നിന്ന് ഞാനിവിടെ വന്നത്. അതേ, ഞങ്ങളുടെ ഭാഗത്ത് വയലുണ്ടോ? അടുത്ത പ്രദേശങ്ങളിൽ വയൽ കിട്ടാനുണ്ടോ? പക്ഷേ ഇവിടെ വയത് പറയുമ്പോ മുമ്മിനിയങ്ങളുടെ കൂടുതൽ ഒരുമിച്ച് ഓടും. മാത്രമല്ല, കർണാടകയുടെ പ്രത്യേകതയാണ് ഇത്രയും കൂടുതൽ ആലിമീങ്ങൾ സ്റ്റേജിൽ വന്നിരിക്കുക. എന്തോരം താഴ്മയുള്ള പണ്ഡിതന്മാരാ, അത് താജുലുൽമയിൽ നിന്ന് പകർന്നെടുത്തതോ? അല്ലാഹുവേ ഈ താഴ്മ ഖിയാമത്ത് നാള് വരെ നീ നിലനിർത്തണേ അല്ലാ. ഇത് ഞാൻ ചാക്കി കയറ്റാൻ പറഞ്ഞതല്ല, ഇങ്ങനൊരു പ്രത്യേകത നിങ്ങളെ നാട്ടിൽ വരുമ്പോഴേ ഞാൻ കാണാറുള്ളൂ. അല്ലാഹു ഇത് നിലനിർത്തി തരുമാറാകട്ടെ. അലിമീങ്ങളെ സപ്പോർട്ടോടുകൂടെ ഒരു വയലോ അതിൽ തെറ്റുപറ്റിയാൽ തിരുത്തി തരാൻ പറ്റുന്ന അലിമീങ്ങളുണ്ട്. എല്ലാ ഉസ്താദുമാരോട് ഞാൻ ആവശ്യപ്പെടുന്നു, ഞാൻ വായിക്കുന്ന ഇബാറത്തുകളിലോ, ഞാൻ പറഞ്ഞ സംഭവങ്ങളിലോ, ഞാൻ പറഞ്ഞ വാചകങ്ങളിലോ, ഞാൻ തിരുത്തേണ്ട ശൈലികളോ വല്ലതുമുണ്ടെങ്കിൽ എനിക്ക് ഉണർത്തി തരണോ? ഞാൻ നിങ്ങളെ പോലെയല്ല ഒരു വിദ്യാർത്ഥിയാണ്. അല്ലാഹു തആല ഇനിയും ഇൽമ് പഠിക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്, ഉപദേശിക്കാൻ ഞാൻ അർഹനല്ല. ഇത് ഉപദേശമല്ല, ഉണർത്തലാണ്. ഉണർത്താൻ വയസ്സിന്റെ നോട്ടമില്ലല്ലോ. അല്ലാഹു തആല നാം എല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ. ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് സുബ്ഹാനല്ലാഹ് വീട്ടിലേക്ക് ഓടി ചെല്ലുകയാണ്, ഉമ്മായുടെ അടുക്കൽ വന്നുകൊണ്ട് സന്തോഷം പങ്കിടുകയാണ്. ഉമ്മ എനിക്കൊന്ന് നന്നാവണോ, ഞാൻ ഇങ്ങനെയൊക്കെ ഭക്ഷണം കൊടുത്തിട്ടുള്ളോ? ആ ഉമ്മ പറഞ്ഞു, മോനെ എന്റെ നീ ഇത്ര സന്തോഷിക്കുന്നത്? ഉടനെ തന്നെ ഉമ്മാനോട് പറയുന്നു, ഉമ്മ ഇക്കാലം അത്രയും ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങള് ഞാൻ എഴുതി വെച്ച എന്റെ ഡയറി ഇല്ലയോ? എന്റെ നോട്ട്ബുക്ക് ഇല്ലയോ? എന്റെ റെക്കോർഡ് ഇല്ലയോ? അത് വന്ന് ഞാൻ എന്റെ വീട്ടിൽ വെച്ച് കൊണ്ട് അങ്ങ് നോക്കിയപ്പോ ചെയ്തുപോയ തെറ്റുകൾ എഴുതി വെച്ച ആ കറുത്ത ഇടങ്ങളില്ലേ, എന്റെ മഷിയുടെ ഇടങ്ങളില്ലേ, എല്ലാ തെറ്റായ കാര്യങ്ങളും മാഞ്ഞു പോയിട്ടുണ്ടല്ലോ ഉമ്മ. എന്റെ ഡയറി ഇപ്പോൾ ക്ലിയർ ആണ്, അതിലൊരു തെറ്റും എഴുതി വെച്ചത് കാണുന്നില്ലല്ലോ.
وجده أبيض ما فيه سيئة يلا تجو تنغلو مايكا بتتوند ينو مانو ونو برنجة سميت أمم برنجة موني يلي يدند غارنو ഒരു പെണ്ണ് വന്നുള്ള പാട്ട് പാടിയതാ പെണ്ണിന്റെ ഉപദേശമാ ഞാൻ കൊടുത്ത സദഖയാ ആ മക്കളുടെ പ്രാർത്ഥനയാ സുബ്ഹാനല്ലാഹി ജല്ലജലാലോ ഉമ്മ പറയുന്ന മോനെ ഒന്ന് വുളു എടുത്തിട്ട് വാ എന്നിട്ട് റബ്ബിന്റെ മുമ്പിലേക്ക് ഒരു സുജൂദ് ചെയ്യാല്ലോ അല്ലാഹുവിലേക്കൊന്ന് അടുക്കാല്ലോ അങ്ങനെ ആ ചെറുപ്പക്കാരൻ വുളു എടുത്ത് വീട്ടിലേക്ക് വന്നുകൊണ്ട് ദുആ ഇറക്കുകയാ നിസ്കാര اللهم إنك محوت الذنوب من المكتوب ألحقني بك يا الله റഹ്മാനായ റബ്ബേ എന്റെ ഡയറിയിലുള്ള ദോഷങ്ങൾ മായിച്ചത് ഒറിജിനലാണോ എന്റെ റിക്കാർഡ് മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിലുള്ള ദോഷങ്ങൾ നീ പുറത്തു തന്നിട്ടുണ്ടെങ്കിൽ അൽഹിഖനി ബികയാ അല്ലാഹാ എന്നെ നീ പെട്ടെന്ന് അങ്ങ് കൊണ്ടുപോയേ റബ്ബേ എനിക്കിവിടെ കൂടുതൽ താമസിക്കണമെന്നില്ല സുബ്ഹാനല്ലാഹ് ഈ പൊന്നുമോനെ നിസ്കാരം ആരംഭിച്ച സുജൂദിലേക്ക് പോയപ്പോ സുജൂദിലേക്ക് പോയ മകനെ തിരിച്ചെടീക്കുന്നില്ലല്ലോ ഉമ്മ പോയി ഫഹറഖതുഹു ഉമ്മുഹു ഉമ്മ പോയ മകനെ പിടിച്ചനക്കുന്ന സമയത്ത് ഫഇദാഹു വഖദ് മാത് ഉമ്മയതാ കാണുന്നത് മകൻ മരിച്ചതായിട്ടാണ് ഓ എന്റെ ചെറുപ്പക്കാരാ ഇക്കാലമത്രയും തോബ തെറ്റ് ചെയ്ത് തോബ ചെയ്തപ്പോൾ ആ തോബ അല്ലാ സ്വീകരിച്ചുവല്ലോ അത്തായിബു ഹബീബുല്ലാഹി തൗബ ചെയ്യുന്നവന് അല്ലാഹുവിന് ഇഷ്ടമുള്ളയാളാ അല്ലാഹുവിന്റെ ഇഷ്ടക്കാരനാ എന്ന് ബഹുമാനപ്പെട്ട നബി മുഹമ്മദുർ റസൂലുള്ളാഹി ഈ ചരിത്ര നുസ്ഹത്തുൽ മജാലിസി വ മുന്തഖിബുൻ നഫായിസ് എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിലുണ്ട് ബാബ് തൗബയിൽ ഇത് വിശദീകരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാണ് നമ്മുടെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ 20-ാം വാർഷികം ആഘോഷിക്കുന്ന SSF-ന്റെ ചെറുപ്പക്കാരാ ഞാനും നിങ്ങളും ഭാഗ്യവാന്മാരാണ് ഇത്രയും വലിയ ഭാഗ്യം ലഭിച്ച ഒരു വിഭാഗത്തെ നമുക്ക് കാണാൻ കഴിയില്ല കാരണം എല്ലാ വിഷയത്തിലും ഉന്നതമായ സ്ഥാനം കൈവരിച്ചവർ വിദ്യാഭ്യാസത്തിലാണെങ്കിലും നമ്മൾ പിന്നോട്ടല്ലോ ആത്മീയതയുടെ വിഷയത്തിലായാലും പിന്നോട്ടല്ലോ മഹാന്മാരായ സാദാത്തുകളെ പിന്തുണയുള്ളതുപോലെ മഹാന്മാരായ അലിമീങ്ങളെ പിന്തുണയുള്ളതുപോലെ എവിടുത്തെ അലിമീങ്ങൾ കർണാടകയിലുള്ളത് മാത്രമല്ല കേരളത്തിലുള്ളത് മാത്രമല്ല വിദേശത്തുള്ള ആലിമീങ്ങൾ പോലും സമ്മതിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മൾ നമ്മുടെ നേതാവ് ഇപ്പൊ ഹയാത്തുള്ള മഹാനായ കമറുലമ കാന്തപുര മുസ്താദിന് കമറുലമാ എന്ന് പേര് വെച്ചത് നമ്മളല്ലല്ലോ എന്നാൽ ഇങ്ങനെ എല്ലാ ഭാഗത്തുള്ള രാഷ്ട്രങ്ങളിലുള്ള അലിമീങ്ങളെ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു മഹത്തായ നേതാവിന്റെ അനുയായികളാണ് നാം നമ്മൾ സന്തോഷിക്കാൻ വകയുള്ളവർ തന്നെയാണ് അല്ലതെന്ന അനുഗ്രഹങ്ങളെ വിളിച്ചു പറഞ്ഞോളൂ എവിടെ ചെന്നാലും പറഞ്ഞോ ഞാനൊരു SSF-കാരനാണ് നിങ്ങൾ നിങ്ങളെ കോളേജിന്റെ കമ്പൗണ്ടിലേക്ക് ചെന്നാലും പറഞ്ഞോ ഞാനൊരു SSF-കാരനാണ് തെമ്മാടിത്തരം ചെയ്തുകൊണ്ട് നടക്കുന്ന കൂട്ടുകാരോട് പറയൂ എനിക്കത് വേണ്ട ഞാനൊരു SSF-കാരനാണ് അശ്ലീല ചിത്രങ്ങളുള്ള മൊബൈൽ ഫോണുകൾ ഓണാക്കി നിന്റെ മുമ്പിൽ വെക്കുമ്പോ എനിക്കത് കാണണ്ട ഞാനൊരു SSF-കാരനാണ് എനിക്ക് എന്റെ ഹബീബിനെ കാണേണ്ടവനാണ് കാരണം ഒരുപാട് SSF-ന്റെ പ്രവർത്തകര് എത്ര തവണയാ ഹബീബിനെ കണ്ടതൊന്നു
മഹാനായ റബ്ബേ ഞങ്ങൾക്കു നീ തൗഫീഖ് നൽകട റഹ്മാനെ. ഉമ്മമാരെ മക്കളെ എസ് ബി എസിലേക്ക് വിടുക, എസ് ബി എസിലൂടെ എസ് എസ് എഫിലേക്ക് ചെല്ലട്ടെ, അതിലൂടെ അവർ എസ് വൈ എസുകാരാവട്ടെ. എന്തിനാ പാർലമെന്റിലേക്കുള്ളതല്ല, നിയമസഭയിലേക്കുള്ളതല്ല, നാട്ടിൽ കുഴപ്പം സൃഷ്ടിക്കാനുള്ളതല്ല, നാട്ടിൽ കാരൻ ബോർഡ് കളിക്കാനുള്ളതല്ല, ഏതെങ്കിലും ക്ലബിൽ പോയി സമയം കളയാനുള്ളതല്ല. ആലിമീങ്ങളായ ആലിമീങ്ങളുള്ള എല്ലാ ആലിമീങ്ങളുടെയും സപ്പോർട്ടുള്ള ഉള്ളാളത്ത പാപ്പയുടെ പൊരുത്തമുള്ള സംഘടന, അതിൽ പ്രവർത്തിക്കാനുള്ള സഹായ ശേഖരണങ്ങൾ എന്റെ ഉമ്മ നിങ്ങൾ ചെയ്തു കൊടുക്കണേ. ഈ പരിപാടി വെക്കുന്നതിന് ഭീമമായ സംഖ്യയുണ്ട്. അള്ളാഹു തആല കടങ്ങളൊക്കെ വീട്ടിൽ തരുമാറാകട്ടെ. ഉമ്മമാരെ പ്രത്യേകം സഹായിക്കണോ, ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ സഹായിക്കണോ. അള്ളാഹു തആല നമ്മുടെ ദുആ ഇജാബത്ത് നൽകുമാറാകട്ടെ. ഈ മാസം റജബിന്റെ മാസമല്ലയോ, റജബിന്റെ മാസത്തിൽ നിബിദങ്ങൾ പറഞ്ഞതും അനീബൂ ഇലാ റബ്ബിക്കോ വസ്തഗ്ഫിറൂ മിൻദുനൂബിക്കോ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങണോ, നിങ്ങൾ ദോഷങ്ങളിൽ നിന്ന് പൊറുക്കലിനെ തേടണോ. പോരാ പോരാ വജ്തനിബുൽ മആസീ, നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ മാറ്റിവെക്കണേ. ഫിശ്ശഹരി വഹുവ റജബു, റജബെന്ന് പറയുന്ന ഈ പരിശുദ്ധമായ മാസത്തില് നിങ്ങൾ തെറ്റ് കാണാൻ പാടില്ല, തെറ്റ് ചെയ്യാൻ പാടില്ല, തെറ്റ് ചിന്തിക്കാൻ പാടില്ല, മറ്റു മാസങ്ങളെ പോലെ കാണാൻ പാടില്ല എന്ന് മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഒരൊറ്റ ചരിത്രം കൂടെ ബറക്കത്തിന് പറഞ്ഞു ഞാൻ നിർത്തട്ടെയോ. അർഹമുർ റാഹിമീനായ അല്ലാഹ് നമ്മുടെ ഈ മജ്‌ലിസിൽ പറഞ്ഞതും കേട്ടതും നമ്മളുടെ സംഭാവനയുമല്ല നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ.